സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി സുപ്രീംകോടതിക്ക് നൽകാമെന്ന് ഇ ഡി. മുദ്രവച്ച കവറിൽ രഹസ്യമൊഴിയുടെ പകർപ്പ് നൽകാമെന്ന് ഇ ഡി അറിയിച്ചു. അതിനിടെ കെ ടി ജലീലിനെതിരായ തെളിവുകൾ ഇന്ന് കോടതിയിൽ നൽകുമെന്ന് സ്വപ്ന സുരേഷ് അവകാശപ്പെട്ടു. ജലീൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിനുള്ള തെളിവുകളാണ് കൈമാറുകയെന്നും സ്വപ്ന കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കെ പി അഭിലാഷും എം എസ് അനീഷ് കുമാറുമാണ് ചേരുന്നത്. ആദ്യം കെ പി അഭിലാഷിലേക്ക്. അഭിലാഷ്, സുപ്രീംകോടതിയിൽ നൽകുന്ന മുദ്രവച്ച കവറിൽ മൊഴിയുടെ പകർപ്പ് നൽകാമെന്നാണ് ഇ ഡി പറയുന്നത്. ഏതു സാഹചര്യത്തിലായിരുന്നു ഈ അഭിപ്രായം? എങ്ങനെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? കിരൺ, വളരെ നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതായത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണം വെളുപ്പിക്കൽ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൻ്റെ വിചാരണ ഉൾപ്പെടെയുള്ള നടപടികൾ കേരളത്തിന് പുറത്ത് നടത്തണം എന്ന് എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി സുപ്രീംകോടതിയിൽ നൽകിയിരുന്നു എന്നുള്ളത്, അതിൻ്റെ ഉള്ളടക്കത്തിൽ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് നിലവിൽ സ്വപ്ന സുരേഷ് കഴിഞ്ഞ ജൂൺ 6-7 തീയതികളിൽ മജിസ്ട്രേറ്റ് കോടതിക്ക് രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. ഈ രഹസ്യമൊഴിയുടെ ഉള്ളടക്കം എന്നത് പ്രധാനമായും മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ ശിവശങ്കറിനും എതിരാണ് എന്ന് സ്വപ്ന സുരേഷ് തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതുമാണ്. തീർച്ചയായും രഹസ്യമൊഴി ആയതുകൊണ്ട് തന്നെ ആ മൊഴിയിലെ വിശദാംശങ്ങൾ നമുക്ക് മൊഴിപ്പകർപ്പിൽ നിന്ന് ലഭിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുക അസാധ്യമാണ്. അത് കോടതിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മാത്രമാണ് ഈ മൊഴിയുടെ പകർപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളൂ. മാത്രവുമല്ല, ഈ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ അതീവ ഗൗരവമുള്ളതാണ് എന്ന് അന്ന് മജിസ്ട്രേറ്റ് കോടതി തന്നെ നിരീക്ഷിക്കുകയും അതുകൊണ്ട് തന്നെ ഈ മൊഴിയുടെ ഉള്ളടക്കം പുറത്തു പോകരുത് എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ മൊഴിയുടെ പകർപ്പ് മുദ്രവെച്ച കവറിൽ സുപ്രീംകോടതിക്ക് നൽകാം എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കേണ്ടത് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഹർജിയുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ ഈ കേസ് അട്ടിമറിക്കുവാനുള്ള സാധ്യതയുണ്ട്, വലിയ തോതിൽ കേസിൽ സ്വാധീനം ചെലുത്തപ്പെടുന്ന സാഹചര്യമുണ്ട് എന്ന് തന്നെയായിരുന്നു ഇ ഡി സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് നയതന്ത്ര പാഴ്സൽ വഴി സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ അന്വേഷിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തത്. അത് പ്രകാരം കേസിൽ 4 പ്രതികൾ ആണ് ഉള്ളത്. അത് പി എസ് സരിത്ത്, സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ, എം ശിവശങ്കർ എന്നിവരാണ്. എന്നാൽ പിന്നീടാണ് സ്വപ്ന അതീവ ഗുരുതര സ്വഭാവമുള്ള വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങളോട് നടത്തിയത്. ഈ കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ പങ്കുണ്ട് എന്ന തരത്തിലായിരുന്നു സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വപ്ന സുരേഷിനെ അടക്കം വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലമുണ്ട്. ഇതോടൊപ്പം ഒരു കാര്യം കൂടി ചേർത്ത് വെക്കേണ്ടതുണ്ട്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾക്കും ഒക്കെ എതിരെ മൊഴി നൽകുവാൻ സ്വപ്ന സുരേഷിനെ കൊണ്ട് നിർബന്ധിപ്പിച്ചു എന്ന തരത്തിൽ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ സംസ്ഥാന പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു കേസും നടപടികളും ഉണ്ട് താനും. ഇക്കാര്യവും സുപ്രീം കോടതിയിൽ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബോധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇ ഡിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനുള്ള നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിഷയം സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ കേസിന്റെ തന്നെ സ്വഭാവം മാറുന്ന ഒരു പശ്ചാത്തലമുണ്ടാകും. നമുക്കറിയാം മറ്റു പല സംസ്ഥാനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ പദവികളിൽ ഇരിക്കുന്നവരെ, പ്രധാനപ്പെട്ട മന്ത്രിമാരെ, ഉപമുഖ്യമന്ത്രിമാരെയൊക്കെ അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കേരളത്തിൽ ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷേ സുപ്രീം കോടതി ഈ രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെടുകയും അത് ഗൗരവത്തോടുകൂടി വിലയിരുത്തുകയും ചെയ്താൽ ഒരു പക്ഷേ എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാത്തത് എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇ ഡിക്ക് നേരെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ കൃത്യമായും ഇ ഡിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അടക്കം, പിണറായി വിജയനെ അടക്കം ചോദ്യം ചെയ്യുവാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിക്കാൻ പോകുന്നത്. വളരെ നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അഭിലാഷ്, തുടരുക. നമുക്ക് അനീഷിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അനീഷ്, ഇന്നലെ സ്വപ്ന അവകാശപ്പെട്ടത് മുൻമന്ത്രി കെ ടി ജലീൽ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തിയതിനുള്ള തെളിവുകൾ സ്വപ്നയുടെ പക്കലുണ്ട്, അത് ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ?
നേരത്തെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ കുടുംബം എന്നിവരുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ മുൻമന്ത്രിയായ കെ ടി ജലീലിനെതിരെ ചില തെളിവുകൾ പുറത്തുവിടുമെന്ന് സ്വപ്ന പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ തീരെ അവഗണിക്കുന്നൊരു നിലപാടാണ് കെ ടി ജലീലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. തെളിവിന്റെ ഒരു ചെറിയ കണിക പോലും ഈ കേസുകളുമായി ബന്ധപ്പെട്ടില്ല. വിവിധ കേന്ദ്ര ഏജൻസികൾ പലതവണ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഒരു തുമ്പ് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കെ ടി ജലീൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഹൈക്കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലിന് രാജ്യദ്രോഹപരമായ ചില കാര്യങ്ങൾ ചെയ്തു, ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ സമർപ്പിക്കും എന്ന് ഇന്നലെ സ്വപ്ന സുരേഷ് അറിയിച്ചത്. ഇന്നലെ തന്നെ ഈ രേഖകൾ തന്റെ അഭിഭാഷകനെ ഏൽപ്പിച്ചു എന്നും അവർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നമ്മൾ രാവിലെയും അഭിഭാഷകനെ ബന്ധപ്പെട്ടപ്പോൾ ഇതുവരെയും ഇത്തരത്തിലൊരു രേഖാസമർപ്പണം നടന്നിട്ടില്ല. ഉച്ചയോടുകൂടി ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ഈ കലാപത്തിന് ആഹ്വാനം ചെയ്ത രീതിയിൽ ഒരു ഗൂഢാലോചന സ്വപ്ന സുരേഷും പി സി ജോർജ് അടക്കമുള്ളവരും ചേർന്ന് നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതീവ ഗുരുതരമായ ഒരു കുറ്റമാണ് സ്വപ്നയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഇതേ തുടർന്ന് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് ഹർജി പരിഗണിക്കുന്നതിനെ മാറ്റിയിട്ടുമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു മറുപടി സത്യവാങ്മൂലം എന്ന രീതിയിൽ ഈ കെ ടി ജലീലിനെതിരെ അടക്കമുള്ള ചില രേഖകൾ നൽകുന്നു എന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ അധിക മറുപടി സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സത്യവാങ്മൂലത്തിൽ ഏത് തരം രേഖകളാണ് അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് അവകാശപ്പെട്ടതുപോലെ കെ ടി ജലീലിന്റെ രാജ്യദ്രോഹ ബന്ധം തെളിയിക്കുന്നതിന് പര്യാപ്തമായ രേഖകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും കേസ് അടുത്ത ആഴ്ചയാണ് പരിഗണിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ സമർപ്പിക്കും എന്നാണ് സ്വപ്നയും അഭിഭാഷകനും പറയുന്നത്. കിരൺ. ശരി, കെ പി അഭിലാഷും എം എസ് അനീഷ് കുമാറുമാണ് വിവരങ്ങൾ നൽകിയത്.